Jaya, pick up, pick up. Pick up, please. എന്തുവാടേ ഈ നേരത്ത്? അച്ചായ, ഒരു അർജന്റ് കാര്യം സംസാരിക്കാനാ, പ്ലീസ് വെക്കരുത്. എന്തു കാര്യം? അതും ഈ നട്ടാപ്പാതിരേക്ക് മനുഷ്യനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഉറങ്ങുന്നൊക്കെ പിന്നെ ഉറങ്ങാം അച്ചായ, ഇത് മാറ്റർ കുറച്ച് സീരിയസ് ആണ്. ഞാൻ പറയുന്നത് സമാധാനത്തോടെ അച്ചായൻ കേൾക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ നടുക്ക് വലിയൊരു കുഴി, എല്ലാം തവിടുപൊടി. അയ്യോ, എന്താ പറഞ്ഞേ? എന്ത് പറ്റി? എടാ, നീ കാര്യം പറ, എന്താ പ്രശ്നം? ദേ അച്ചായന് ബി പി ഉള്ളതാണേ. നീ വേഗം പറ, എന്താ എന്താ കാര്യം? എന്താ അച്ചായ? കാര്യം വേറെ ഒന്നും അല്ല. എനിക്ക് അതൊന്ന് തുറന്നു തരണം. എന്ത്? വേറെ ഒന്നും അല്ല, അച്ചായന്റെ ബാർ. എടാടാ, ദേ ഒരു മാറി മറ്റടുത്ത് വർത്താനം പറയില്ല കേട്ടോ. അത്താപ്പാരിക്ക് വിളിച്ചതിനെ പറ്റിട്ട് ബാർ തുറന്നു തരാനോ? എടാ, പാതിരയ്ക്ക് അടയ്ക്കുന്നവർ അവിടെ നിന്ന് മൂന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ടാണോ പിന്നെ ഈ നേരത്ത്? എടാ, ഇന്നല്ലടാ നിന്റെ പെങ്ങടെ മനസ്സമ്മതം. ദേ നമുക്കിട്ട് പണിയാതെ വീട്ടിൽ പോയ വല്ല കാര്യങ്ങളും നോക്ക്. എടാ അച്ചായ, എനിക്ക് ആ മനസ്സമ്മതം കൂടണം, അതുകൊണ്ടാ വന്ന് ബാർ തുറക്കാൻ പറഞ്ഞ. മനസ്സിലായില്ല? അതേ, ഞാൻ ഇന്നലെ അച്ചായന്റെ ബാറിൽ പിട്ടുപോയി. ഒരു 30. എന്റെ പൊന്നു മോനെ, നിന്റെ ഒരു കാര്യം, ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. എന്റെ അമ്മോ. ശരി ശരി, അവിടെ നില്ല്, ഞാനിപ്പോ അങ്ങോട്ട് വരാം. താങ്ക് യു അച്ചായ, താങ്ക് യു സോ മച്ച് അച്ചായ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ല ശാവം, ചുമ്മാ അതല്ല ഈ നാട്ടിലെ അച്ചായമാരെല്ലാം പിഴച്ചു പോന്നെ. കർത്താവേ, ഇനി അവിടെ കുപ്പിയെല്ലാം ബാക്കി ഉണ്ടാവോ? എന്റെ അമ്മോ. ഇന്നിനൊന്നും നടക്കുമെന്ന് തോന്നില്ല, പോയേക്കാം. താനിതേ ഇവിടെ കൊണ്ടേ കളയാനാണ്. നീ കഴിച്ചോ മുനക്കുട്ട, കോൺഫിഡൻസ് ഉണ്ടായാ മതി. നിറച്ച് കോൺഫിഡൻസ് ആണല്ലോ അവിടെ. ഇതും കൂടി കഴിച്ചു, കോൺഫിഡൻസ് നല്ലതാണ്. കുറച്ച് കോൺഫിഡൻസ് കൂടെ ഓർഡർ ചെയ്യൂ ചേട്ടാ. നീ കഴിക്കുന്നില്ലേ? അകത്തുള്ള കൊണ്ട് തട്ടാൻ സ്ഥലമില്ല, അപ്പോഴാ അകത്തോട്ട് തട്ടുന്നേ. ബാബാ രാംദേവ്, നീ രാവിലെ ആസനമൊക്കെ തുടങ്ങിയ? ആസനല്ലടിയാ, രാവിലെ തുടങ്ങിയ വിളിയാ. ചേട്ടന്മാരണ്ടിരുത് പിടിച്ചിരുന്നോളൂ. നീ അവിടെ പോടാ, ഇനി നിന്ന പൊട്ടുകളിയാ. എങ്ങനെയെങ്കിലും കാര്യം സാധിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എടാ, ഞാനും ഉണ്ടാ, എന്നോട് കൊണ്ടുപോകും പ്ലീസ്. നോക്കട്ടോ അവനക്കുട്ട, അയാൾ വീണ്ടും പുറത്തൊരു ടോയ്ലറ്റുണ്ട്. ഞാണ്ട് ആദ്യം ഞാൻ കേറുവേ. ആഹാ, അനിയന്മാരെ അപ്പിടാൻ വന്നായിരിക്കും അല്ലേ? എനിക്കറിയായിരുന്നു നിങ്ങൾ വരുന്നത്, അതുകൊണ്ട് ഈ ഗജനാവിന് ഞാനൊരു കൂട്ടങ്ങ് വാങ്ങി. പിന്നെ കണ്ട നസ്രാണികൾക്ക് കാര്യം സാധിക്കാനല്ല ഞാൻ ഈ കക്കൂസ് പണിതത്. മിസ്റ്റർ പിള്ള, മാർഗം കൂടിയതാവും. ഇവന്മാരെ കാണുന്നില്ലല്ലോ, കഴിഞ്ഞില്ലേ? അത് അടിയന ആദ്യം കേറ്റണ്ടിരുന്നാ മതിയായിരുന്നു, ഇല്ലെങ്കിൽ അതും പൊട്ടിക്കും. ഞാൻ കൊല്ലും, പിന്നെ അയാളെ കൊല്ലും, നിന്റെ രണ്ടിടത്തിന് കറി വെച്ചല്ലേ ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന്. എനിക്ക് ഇതില് ചെയ്യും. ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞ സൂത്രമുണ്ട്,
മാനം കാണാത്ത കല്ലെടുത്ത് മൂന്ന് പ്രാവശ്യം വൈറ്റത്ത് ഒഴിഞ്ഞാൽ ഒഴിഞ്ഞാൽ അപ്പിടാൻ മുട്ടൂല. പിന്നെ കല്ലൊഴിഞ്ഞ് പോക്കറ്റിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അപ്പി തിരിച്ച് മേളിൽ കയറി പോവല. എടാ, ഈ ടോയ്ലറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. തുളസീകരം പിള്ളി ഇത് പണിഞ്ഞെടുത്തുള്ള കാര്യം 100% ഉറപ്പാണ്. അയാൾ നമ്മളെ ഇവിടുന്ന് പുറത്തേ അടിക്കാനുള്ള പരിപാടിയാ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീട് മാറണം. വീട് മാറലും നടക്കൂല, ഈ വാടകയ്ക്ക് വേറെ വീടിട്ടൂലെന്ന്. എന്നാ ഈ പ്രസ്ഥാനം നമ്മൾ തന്നെ പണിയേണ്ടി വരും. ഇതേ 500 രൂപ ഞാനിട്ട് നമുക്ക് പ്രസ്ഥാനം പണിയാ. ഞാനും ഇട്ട് 500, ബാക്കി നിന്റെ കുബേർ കുഞ്ചിയോട് തരാൻ പറയാ. ഓമനക്കുട്ട, ഓമനക്കുട്ട, ഇവന് താർക്കട രാവ് അല്ല ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത്? അതാ വേറെന്തോ പുലിവലോപ്പിക്കാനുള്ള പരിപാടി കേട്ടോ. ഗൗതം വിളിക്കേട്ടാ. ഓമനക്കുട്ട, നമ്മളിങ്ങനെ പിരിവിട്ട് ക്ലോസറ്റ് വാങ്ങിക്കാന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോ ഓമനക്കുട്ടന്റെ വക എന്തെങ്കിലും ഷെയർ? എന്റെ കയ്യിലൊന്നുമില്ല. ഗിറ്റാർ ഇവനും മേടിച്ച് കള്ളും മേടിച്ച് കഴിഞ്ഞപ്പോ എന്റെ അടുത്തൊന്നുമില്ല. അല്ല, അത് കുഴപ്പമില്ല, നാളെ അക്കൗണ്ടിൽ നിന്ന് എടുത്താൽ മതി. അക്കൗണ്ടിലൊന്നുമില്ല, അതൊക്കെ അപ്പൻ ഫ്രീസ് ചെയ്ത് കളഞ്ഞു. ഫ്രീസ്? അധിക ചെലവാന്നാ പറയണ. അതിനൊരു തീരുമാനമായി. ബാറ്റാ ഓമനക്കുട്ടാ, 1200 രൂപയേ ഉള്ളൂ, ജീവിച്ചു പോട്ടെ പാവങ്ങളാണ്. അപ്പൻ നിന്റെ ഇനി ഒന്നുമില്ലേ? അഞ്ജു, ഞാൻ നമ്മുടെ ശങ്കർ ഫാനിനെ കാണാൻ പോവാ, സിദ്ധാർത്ഥ് മേനൻ. കാൻ യു ജോയിൻ മീ പ്ലീസ്? സോറി റോയ്, അത് ശരിയാവില്ല. യു നോ വൈ? ഇറ്റ്സ് ഓൾ റൈറ്റ്, ഐ മാനേജ്. എങ്ങനെയായാലും അയാളെ എന്ന് ഞാൻ പോക്കറ്റിലാക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എനിക്ക് തോന്നുന്നത് ഈ ഹെയർ ഫിക്സിംഗ് നല്ല സ്കോപ്പുള്ള ബിസിനസ്സാണെന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പൊ നോക്കൂ, ഇവിടെ ആരുടെ തലയിലാ ഒറിജിനൽ മുടിയുള്ളത്? ഇത് ഒറിജിനൽ അല്ല, അല്ലെങ്കിൽ തന്നെ ഈ പ്രായവും കഷണ്ടി ആയിട്ടൊന്നും ഇക്കാലത്ത് ഒരു ബന്ധവുമില്ല. നീ പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഹലോ, ഇവിടെ ഇവിടെ റോയ്, വാട്ട് ഡു യു പ്രിഫർ? സംതിങ് ഹോട്ട്? യാ യാ, ഐ വാണ്ട് സംതിങ് ഹോട്ട്. തണുത്തത് എന്തെങ്കിലും ആവുന്നതാ നല്ലത്. ഹലോ, പറയൂ, എന്താ റോയിയുടെ സജഷൻ? നമ്മുടെ ലോഞ്ചിങ് ഇവന്റിന് നല്ല റീച്ച് കിട്ടണം. അത് വേണം. അതിന് നമുക്കൊരു ഗസ്റ്റിനെ കൊണ്ടുവരണം, ഒരു സെലിബ്രിറ്റി. അതിന് പറ്റി ആരെങ്കിലും ഉണ്ടോ റോയിയുടെ മനസ്സിൽ? സർ, അതിപ്പോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാള്. ഹൗ അബൌട്ട് ശങ്കർ സർ? ശങ്കർ, ആക്ടർ ശങ്കർ, യു നോ. എക്സലന്റ് ചോയ്സ്. മിസ്റ്റർ റോയ്ക്ക് എങ്ങനെ ഈ ഒരു പേര് സ്ട്രൈക്ക് ചെയ്തത്? പിന്നെ പഴയ ശങ്കർ മേനക കോമ്പിനേഷൻ സാറിന്റെ ഫേവറേറ്റ്. ഇതൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ സാറേ? വാവ്, അപ്പൊ ഇന്നത്തെ കാലത്തും നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊന്നുമില്ല സർ. നൗ ഐ ഫീൽ മോർ ത്രിൽഡ്. ഓക്കെ, ഞാൻ നമ്മുടെ ഐസക്കുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പൊ വരാം. മൂവിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ? You look so handsome. Oh, really? But I don't think I'm a good actor. Oh, come on. I don't think so. ആക്ച്വലി ഞാൻ ഡോളിയെ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ച. ഞങ്ങളുടെ ന്യൂ ഇയർ കാലണ്ടറിന് വേണ്ടി പോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? യു നോ ഡോളി, യു ഹാവ് ഗോട്ട് എ ഗുഡ് സ്ട്രക്ചർ, സൂപ്പർ മോഡൽ ലൈക്ക്.
I'm ready. But Sid സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. You know, old people. I'll go, Amra. What? Nothing. സാർ പോയിട്ട് കുറച്ച് നേരമായല്ലോ. ഈ ഐറ്റത്തിന്റെ നമ്പർ ഇപ്പൊ എങ്ങനെയാ ഒന്ന് ഒപ്പിക്ക. എനിവേ, ഐ ഗിവ് യു മൈ നമ്പർ. ചിലപ്പോ സിദ്ധ സമ്മതിച്ചാലോ? അബ്ദുള്ള മലയെ തേടി പോയപ്പോ മല അബ്ദുള്ള തേടി വരുന്നു. ഓക്കേ സർ, ടേക്ക് കെയർ, ബൈ. ഓഫീസിലേക്ക് ഒന്ന് വരൂ. When you get some time. അപ്പൊ എവരിത്തിങ് ഓക്കെ, നാളെ തന്നെ ഞാൻ എറണാകുളത്തേക്ക് പുറപ്പെടുക. ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റോയി നോക്കിക്കോളൂ. ഞാൻ നോക്കിക്കോളാം സാർ, നോ പ്രോബ്ലം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഡം ഉണ്ടല്ലോ ഇവിടെ. എന്താ മാഡം ഇവിടെ? അത് വേണ്ട, എന്റെ നമ്പർ ഉണ്ടല്ലോ, എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ സാർ. ഇത് വേണമെങ്കിൽ കുടിക്കേ, നീ ഇപ്പുറത്തിരിക്കേ. ഇനി ബാക്കി ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഓഫീസിൽ വെച്ച് മതി, വീട്ടിൽ വേണ്ട കേട്ടോ. കുടിക്കേ.